ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പഴവും തേങ്ങയും മുട്ടയും ബ്രെഡൊക്കെ ഉപയോഗിച്ച് ഒരടിപൊളി 4 മണി പരഹാല ഉണ്ടാക്കിയെടുക്കാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോൻ്റെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൽ 3 ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ഇപ്പൊ ഞാനൊരു പാന് അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അതിലേക്ക് നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ് തന്നെ ഞാൻ അതിൽ ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു മീഡിയം സൈസ് ഞാൻപഴം, ഒരു മീഡിയം പഴുപ്പായത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ എളി ചേർത്ത് കൊടുക്കാം. പഴം ഈ ഒരു പരിഭാഗമോ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അതേ പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു പിടി അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ശേഷം ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പഞ്ചസാര വേണമെന്നുള്ളവർ അതിനനുസരിച്ച് ചേർത്താൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ വാട്ടി വെച്ച എന്താണ് പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ പാനിൽ നിന്ന് ആ മുട്ടയും എല്ലാ മിക്സും വിട്ട് വിട്ട് അതിലേക്ക് ചേരുന്ന ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഏലക്കായ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ പാനിൽ നിന്ന് വിട്ട് വിട്ട് വരുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 5-6 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിൽ ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പാലൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഒരുപാട് പാലൊന്നും ഒഴിക്കണ്ട, കുറച്ച് പാലൊഴിച്ച് കൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് മൊത്തം ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപാട് പാൽ ഉപയോഗിക്കുമ്പോൾ പിന്നെ ഇത് ഒരുപാട് വെള്ളം പോലെ ആയി പറഞ്ഞാൽ നന്നാകില്ല. അത് കണ്ടില്ലേ, കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ആ ഷേപ്പിൽ കിട്ടണം. അങ്ങനെ ഒരു പരിവാക്കിയിട്ടെടുക്കുക. പിന്നെ ഈ ബ്രെഡ് കണ്ടില്ലേ, ഒരു ബ്രൗൺ കളറാണ്. കാരണം ഞാൻ ബ്രെഡിൻ്റെ അരികൊന്നും കട്ട് ചെയ്യാതാണ് ഞാനിത് പൊടിച്ചത്. നിങ്ങൾക്ക് അഥവാ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട, അരി കളഞ്ഞ ശേഷം നിങ്ങൾക്ക് പൊടിച്ചെടുക്കാം. പിന്നെ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ എന്തായാലും ബ്രൗൺ കളറാകും. പിന്നെ ഞാൻ അതിലൊരു ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ പരത്തി എടുക്കുകയാണ്. കൈപ്പത്തി വെച്ചിട്ട് വേണം പരത്താൻ. നടുഭാഗം നന്നായി ഒന്ന് കുഴി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് പഴത്തിൻ്റെയും തേങ്ങേൻ്റെയും മുട്ടൻ്റെയും ബ്രെഡിൻ്റെ അളവിൽ 6 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എത്രയാണ് ആ സ്റ്റെപ്പ് ഉണ്ടാക്കണം, അതിനനുസരിച്ച് നിങ്ങൾ ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇടുക നമ്മൾ ഒരുപാട് അങ്ങനെ കത്തി വരെ ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ മെല്ലെ അങ്ങോട്ട് മെല്ലെ മെല്ലെ മറിച്ചിട്ട് എടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിലിടണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ പിന്നെ അത് എന്തായാലും പൊടിഞ്ഞു പോകും. ഒരു ഭാഗം കരിഞ്ഞിട്ട് ഒരു ഭാഗം ആക്കിയിട്ടൊക്കെ പൊട്ടിയിട്ടും നല്ല വൃത്തിയെ കിട്ടില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ലോ ഫ്ലെയിമിലിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ തട്ടി തട്ടിയിട്ട്
എന്താണ് അരച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരുപാടൊന്നും ഇടരുത്, ഇടുമ്പോൾ ഒരു അഞ്ചോ ആറിനൊക്കെ ഇട്ടാൽ മതി. കുറേ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നന്നായി പൊടിഞ്ഞ് അവിടെ പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇത് ഒരുപാട് മധുരമൊന്നുമില്ല, 2-2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിൽ മധുരം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാവർക്കും പേടിക്കാണ്ട് കഴിക്കാൻ പറ്റും. അങ്ങനെ ടേസ്റ്റുള്ളൊരു പലഹാരം എല്ലാവരും ചെയ്ത് നോക്കുക. എന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇനി ഇതുപോലെയുള്ള പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.